ഹലോ മൈ ഡി എസ് സി ബി എസ് സി ഫാമിലി മക്കളിന്ന് സാറ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയാണ് ഈ ലോകത്തിൽ മൊത്തം നാഷണലിസം എന്ന് പറഞ്ഞുള്ള ഐഡിയ യൂറോപ്പിൽ ആകെ പ്രചരിപ്പിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫ്രഞ്ച് റവല്യൂഷൻ നാഷണലിസം എന്ന് പറഞ്ഞുള്ള ആശയം അല്ലേ ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ആ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഒരു രാജ്യമാണ് ഒരു ഒരു റവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കണ്ട്രിയാണ് ഓക്കെ എന്താണ് നമുക്ക് നോക്കണം എന്താണ് ഫ്രഞ്ച് ദ ഐഡിയ ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് വർഷം മറന്നു പോകാൻ പാടില്ല ഓഫ് നാഷണലിസം ഫോർ ദ ദൈം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ റൈസ് ഓഫ് നാഷണലിസം എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഓട്ടി വരേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാഷണലിസം ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ റവല്യൂഷൻ ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അഥവാ ഫ്രഞ്ച് റവല്യൂഷനാണ് ഓക്കെ അത് കിട്ടിയെന്നു വെച്ചു ഫ്രഞ്ച് റവല്യൂഷണറി സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി ഇവർക്ക് എന്താ വേണ്ടത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും ഒന്നാണ് ഫ്രഞ്ച് സമൂഹം ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി അതുപോലെയുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത് കുറച്ച് റവല്യൂഷണറീസ് കുറച്ച് തത്വചിന്തകർ ഫിലോസഫേഴ്സ് പറയും മക്കളെ ടു സ്റ്റെപ്സ് ടു ക്രിയേറ്റ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നുണ്ട് ഉള്ളൂ മക്കളെ അതിലൊന്നാമത്തെയാണ് ആ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ് പറയുന്നുണ്ട് ഐഡിയ ഓഫ് ലാ പാട്രെ എന്ന് പറയുന്നുണ്ട് എന്താ ലാ പാട്രെ എന്ന് പറയുന്നുണ്ട് ദ ഇത്രയേ ഉള്ളൂ ഫാദർ ലാൻഡ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫാദർ ലാൻഡ് എന്നാണ് നമ്മളിപ്പോൾ ലാൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് മാതൃരാജ്യം എന്ന് പറയുന്ന പോലെ ഫ്രാൻസ് എന്ന് പറയുന്നത് ദ ലാ പാട്രെ എന്ന് പറയുന്നത് മാത്ര അല്ല പാട്രയാണ് മാത്രയാകുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും മാതൃരാജ്യം പാട്രെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ാൻഡ് ആവും അല്ലെ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ലേ സൈറ്റിയോൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ ലേ സൈറ്റിയോൺ അല്ലെങ്കിൽ ലേ സിറ്റിയോൺ എന്ന് പറയുന്നുണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ സിറ്റിസൺ എന്നാണ് ഓക്കെ അതുപോലെ ഒരു ഫാദർലാൻഡ് വേണം അതുപോലെ തന്നെ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഒരു പൗരൻ എന്നുള്ള ആശയം കൊണ്ടുവരിക അതേപോലെ തന്നെ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുക അന്ന് വരെ ഉണ്ടായിരുന്ന ഫ്ളാഗിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇന്ന് കാണുന്ന നമുക്ക് ന്യൂ ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഫ്രഞ്ചിൻ്റെ ഫ്ളാഗ് ഇല്ലേ ഫ്രാൻസിന്റെ ഫ്ളാഗ് ഇല്ലേ അത് കൊണ്ടുവന്നു അതേപോലെ തന്നെ പുതിയ പുതിയ ഹൈംസ് ആയിക്കോട്ടെ പുതിയ പുതിയ സോങ്സ് ആയിക്കോട്ടെ ഹൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില ചില ഈ മുദ്രാവാക്യങ്ങൾ പോലുള്ള ചെറിയ ചെറിയ കമ്പോസ്റ്റ് വേർഷൻസ് ആയിട്ടുള്ള ചെറിയ ചെറിയ സോങ്സ് തന്നെയാണ് ഹൈംസ് എന്ന് പറയാം വേർ കമ്പോസ്ഡ് ആൻഡ് ഓസ് വേർ ടേക്കൺ എന്ന് പറയുന്നുണ്ട് പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഓസ് അതുപോലെ തന്നെ പ്രതിജ്ഞകളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർ ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും പോയിന്റ് നമുക്ക് മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു കാര്യമാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൂടി അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുവരണമെന്ന് ഈ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ആട്ടോ എങ്ങനെയാണ് ഫ്രഞ്ച് സമൂഹം ഈ നാഷണലിസം ദേശീയത പറഞ്ഞിട്ടുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത്

ക്ലർജീസ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ എന്ന് നോബിൾസ് ആയിരുന്നു പ്രഭുക്കന്മാരായിരുന്നു മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മധ്യവർഗമായിരുന്നു മിഡിൽ ക്ലാസ് എന്ന് പറയും അല്ലേ അപ്പോൾ ഈ മൂന്നാണ് ഈ മൂന്ന് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവരായിരുന്നു ഈ മിഡിൽ ക്ലാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ക്ലർജീസായിക്കോട്ടെ നോബിൾസ് ആയിക്കോട്ടെ ഇവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെ ഓക്കെ അവരായിരുന്നു മെയിനായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയുള്ള മക്കളെ അത് കിട്ടി കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വേർ അബോളിഷ്ഡ് എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്താ ഇങ്ങനെ ഒരു നാഷണൽ അസംബ്ലി വന്നപ്പോഴത്തേക്ക് ഈ മിഡിൽ ക്ലാസ് എന്ത് ചെയ്തു ഈ പറഞ്ഞിട്ടുള്ള ക്ലേർജീസിൻ്റെ നോബിൾസിൻ്റെയും മുകളിൽ എത്താൻ വേണ്ടി അവരെന്ത് ഫ്രഞ്ച് സമൂഹത്തെ മൊത്തത്തിൽ ലിബറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇൻഡർണൽ കസ്റ്റം ഡ്യൂട്ടീസ് ഒക്കെ അവർ എടുത്തു കളയണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ യൂണിഫോം സിസ്റ്റം ഓഫ് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് വാസ് ഇൻട്രഡ്യൂസ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു മെഷർമെന്റ് കൊണ്ടുവരാം ഒരു ഒരു തോത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ റീജിയണൽ ഡയലക്ട്സ് വേർ ഡിസ്കറേജ് ആൻഡ് ഫ്രഞ്ച് ബിക് ദി കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ബാക്കി കുറേ സംസാരിക്കുന്ന ഭാഷകളും കാര്യങ്ങളൊക്കെ ഫ്രാൻസിൽ ഉണ്ടായിരുന്നു പക്ഷേ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് സംബന് എന്ത് തീരുമാനിച്ചോ ഈ റീജിയണൽ ഡയലക്ട്സിനൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഫ്രഞ്ച് എന്താണ് ഫ്രഞ്ച് ഒരു ഭാഷയായിട്ട് ഫ്രഞ്ച് അവരുടെ കോമൺ ലാംഗ്വേജ് ആയിട്ട് പൊതു ലാംഗ്വേജ് ആയിട്ട് പൊതു ഭാഷയായിട്ട് മാറ്റണം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മലയാളമാണെന്ന് പറയുന്ന പോലെ അല്ലേ അപ്പോൾ എന്താണ് ഫ്രാൻസിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഫ്രഞ്ച് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതിനു മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് നെപ്പോളിയൻ ഇത്രയുള്ളൂ മക്കളെ റൂൾ ദ ഫ്രഞ്ച് ഇവിടെ നിങ്ങൾ ഒറ്റ ഉള്ളൂ ഉള്ളൂ പവർ ഇൻ ിൽ ആ നെപ്പോളിയൻ ചെയ്തു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയും അവിടെ കോൺസുൾ ആയിട്ട് മാറുക ഫസ്റ്റ് ചക്രവർത്തിയാക്കി ആയിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് അദ്ദേഹം കൊണ്ടുവന്നുള്ള ഒരു കോഡ് ഉണ്ട് കോഡിന്റെ പേര് സിവിൽ കോഡ് ഓഫ് ഫോർ അല്ലെങ്കിൽ കോഡ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയും ചെയ്യാതിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈക്വാളിറ്റി ബിഫോർ ദ ലോ അയാൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പരിഷ്കരണങ്ങളുണ്ട് ഓക്കെ കുറച്ച് നവീകരണ നവീകരണങ്ങളുണ്ട് പരിഷ്കാരങ്ങളുണ്ട് അതിൽ ഈ സിവിൽ കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് ഇക്വാളിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് മൂന്നാമത് സെക്യൂർഡ് ദ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്യൂർഡ് ദ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നുണ്ട് സ്വത്തവകാശം എന്താണ് സിമ്പിളായിട്ട് അയാൾ ആളുകൾക്ക് കൊടുത്തു ഇപ്പം ഇപ്പോൾ കർഷകർക്കാണെങ്കിൽ അവരുടെ ഭൂസ്വത്ത് പിടിച്ചെടുത്തിട്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂസ്വത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നുണ്ട് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നു സംബന്ധിച്ച് കുറച്ചുകൂടെ സിമ്പിളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ അബോളിഷ്ഡ് ഫ്യൂഡൽ സിസ്റ്റം ഒരു ഭൂപ്ര ഭൂപ്ര ഭൂപ്രഭുക്കന്മാരായിരുന്നു ഈ ലോഡ്സിലെ ഈ ഫ്യൂഡൽ ലോഡ്സ് എന്ന് പറയുന്നത് അവരെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഈ ഫ്യൂഡൽ സിസ്റ്റം തന്നെ ഈ ഫ്യൂഡൽ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഇല്ലാണ്ടാക്കി യഥാർത്ഥ ഉടമകൾക്ക് കർഷകർക്ക് ഭൂമി പിടിച്ചെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഫ്രീഡ് പെസൻസ് ഫ്രം ദി സെർഡ് ആൻഡ് മനോറിയൽ ഡ്യൂസ് എന്ന് പറയുന്നുണ്ട് ഉള്ളൂ അവർക്ക് അന്നുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം നമുക്കറിയാം ഇപ്പം ഡ്യൂസ് എന്ന് പറഞ്ഞ കടം വാങ്ങിയിട്ടൊക്കെ കൃഷി ചെയ്യുക പാട്ടത്തിന് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഫ്രീഡ് പെസൻസ് എന്ന് പറയുന്നുണ്ട് സാധാരണ കർഷകരെ എന്തു ചെയ്തു ഇത്തരത്തിലുള്ള ഡ്യൂസിൽ നിന്ന് കടത്തിൽ നിന്നൊക്കെ മോചിതരാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇത്രയുള്ളു അന്നോടെ റെയിൽ അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എന്ത് ചെയ്തു നെപ്പോളിയൻ നല്ല കിട്ടിലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു നാപ്പോളിയൻ ടുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം അതേപോലെ രാഷ്ട്രീയ അവകാശങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട് ഇൻക്രീസ്ഡ് ടാക്സ് എന്ന് പറയുന്നുണ്ട് ടാക്സിന്റെ റേറ്റ് കൂട്ടി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇമ്പോസ്ഡ് സെൻസർഷിപ്പ് എന്ന് പറയുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ഇമ്പോസ്റ്റ് സെൻഷർഷിപ്പ് അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുറം ലോകം അറിയാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലാക്കി ആൻ ഫോഴ്സ്ഡ് പീപ്പിൾ ടു ജോയിൻ ദീസ് ഫ്രഞ്ച് ആർമി എന്താ പറയുന്നത് ഫ്രഞ്ച് ആർമിയിൽ ഫ്രഞ്ച് സൈന്യത്തിൽ ചേരാൻ വേണ്ടി ആളുകൾ നിർബന്ധിച്ചു അപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ചക്രവർത്തി തന്നെയായിരുന്നു ആര് പറഞ്ഞാൽ നെപ്പോളിയൻ ബോണോ ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കെന്ത് ചെയ്യുക ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് പഠിക്കുക ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചൊക്കെ ആയി പതിക്കപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചൊക്കെ വാട്ടർ ലൂവിൽ വെച്ചിട്ട് എന്ന് സംഭവിച്ച മക്കളെ വാട്ടർ ലൂ യുദ്ധത്തിൽ വെച്ചിട്ട് ആര് പരാജയപ്പെടുകയാണ് നമ്മുടെ നെപ്പോളിയൻ പരാജയപ്പെട്ടു പോവുകയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചോട് കൂടിയിട്ട് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആകും ഓക്കെ എൻ്റെ മക്കൾ ഇത്രയും ആലോചിച്ചാൽ മതി വേറെ ഒന്നുമില്ല ഈ ഫ്രഞ്ച് റവല്യൂഷനിലാണ് ആദ്യത്തെ നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ ഒന്നും നോക്കാനില്ല എങ്ങനെയാണ് പ്രൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനാണ് ഓക്കെ അത് മനസ്സിലായി മനസ്സിലായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാം നമ്മൾ സി ബി എസ് ഇ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകരുത് ഇപ്പോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മക്കൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാ സബ്ജക്റ്റിനും ഓക്കെ അപ്പം എന്ത് ചെയ്യാം ി ജോയിൻ ചെയ്യാ നമ്പറിലേക്ക് കോൾ ചെയ്യുക അടിപൊളിയാക്ക ഹാപ്പി ലേണി